എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംഫണി അക്കാദമി വിദ്യ വികാസ്. ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള വിഭാഗത്തിലെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് ഇംഗ്ലീഷ് ഗ്രാമർ, ഇംഗ്ലീഷിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ഭാഗത്തു നിന്ന് നമ്മൾ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് ഗ്രാമറിൻ്റെ വശങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാം എന്ന് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഗ്രാമർ, അതായത് വ്യാകരണം, ഒരു ഭാഷയുടെ വ്യാകരണം എന്ന് പറയുമ്പോൾ എല്ലാ ഭാഷകൾക്കും അതിൻ്റെതായിട്ടുള്ള വ്യാകരണങ്ങളുണ്ട്. മലയാളത്തിനാണെങ്കിലും ഹിന്ദിക്കാണെങ്കിലും ഒക്കെ അതുപോലെ തന്നെ. ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു പഠന കാലഘട്ടത്തിൽ മറ്റെല്ലാ സബ്ജക്റ്റിനേക്കാളും വ്യാകരണത്തിന് ഏറ്റവും പ്രാധാന്യം ഇംഗ്ലീഷിനാണ്. അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ബേസിക് ലെസൺ മുതലേ അതിൻ്റെ ഏറ്റവും വലിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിലൊന്നും വേർതിരിക്കാനായിട്ട് പറ്റില്ല. ഒന്ന് രണ്ട് ക്ലാസ്സുകൾ, മൂന്ന് നാല് ക്ലാസ്, അങ്ങനെയൊന്നും വേർതിരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഗ്രാമറിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് സ്പീച്ചിൽ നിന്ന് തുടങ്ങാം. പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഡിഫറെൻ്റ് വേർഡ്സുകൾ പലതരത്തിലുള്ള രണ്ടോ മൂന്നോ വേർഡ്സ് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലേ ഇതിൽ എല്ലാ വേർഡ്സും ഒരുപോലെയല്ല. ഓരോ വേർഡ്സിനും ആ സെൻറ്റൻസിൽ അതിൻ്റെതായ പ്രാധാന്യം, അതിൻ്റെതായ ഒരു ധർമ്മം ഉണ്ടായിരിക്കും. അപ്പോൾ ആ വ്യത്യസ്തത കണക്കിലെടുത്തിട്ടാണ് പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാകുന്നത്. അതായത് ഇൻ പാർട്ട് ഓഫ് സ്പീച്ച് വേർഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് കൈൻഡ്സ് ആൻഡ് ക്ലാസസ് അക്കോർഡിംഗ് ടു ദയർ യൂസ് ആൻഡ് അക്കോർഡിംഗ് ടു ദയർ വർക്ക് ദേ ഡു ഇൻ എ സെൻറ്റൻസ്. ഒരു വാചകത്തിലെ ആ വാക്ക് എന്ത് തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നു, എങ്ങനെയാണ് ആ വാചകത്തിന് ആ ഒരു വാക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓരോ വേർഡ്സിനെ ഇന്നിന്ന ക്ലാസ്സുകളായിട്ട് തരംതിരിക്കുന്നത്. അപ്പോൾ ടോട്ടലി പാർട്ട് ഓഫ് സ്പീച്ചിൽ നമുക്ക് എട്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഈ എട്ട് എണ്ണത്തിനും അതിൻ്റെതായ സബ്ഡിവിഷൻസും വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് ഞാൻ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പാർട്ട് ഓഫ് സ്പീച്ച് എന്താണെന്നും ഇതിലെ എട്ട് പാർട്ടുകളും എന്താണെന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരിക മാത്രമാണ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നൗണിൽ നിന്ന് തുടങ്ങാം. അതുപോലെ തന്നെ നൗണിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെയും ക്ലാസിഫിക്കേഷൻസിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ ഒത്തിരി വാക്കുകളും മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതെല്ലാം ഗ്രാമർ അറിയുന്നത് നമ്മൾ സംസാരിക്കാനല്ല, ഈ ഗ്രാമറൊക്കെ നമ്മൾ അറിയുന്നത് ഇംഗ്ലീഷിൻ്റെ എഴുത്ത്, അതായത് റൈറ്റിംഗ്സ് ഏറ്റവും നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ്. അതായത് പരീക്ഷകളിലൊക്കെ ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഗ്രാമർ എന്ന് പറയുന്നത്, ചെറിയ ക്ലാസ്സിലല്ല വലിയ ക്ലാസ്സിലെത്തുന്ന സമയത്ത്. അപ്പോൾ തെറ്റുകൂടാതെ എഴുതാനായിട്ട് നമുക്ക് ഗ്രാമർ അത്യാവശ്യമാണ്. ആ തെറ്റുകൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ പറയുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഗ്രാമർ എന്ന് പറയുന്നത് പഠിക്കാനായിട്ട് ഒരു പ്രായോ സമയോ ഇന്ന ക്ലാസ്സോ ഒന്നുമില്ല. നമുക്കൊരു ലാംഗ്വേജ് പഠിക്കണമെന്ന് എപ്പോൾ തോന്നുന്നു ആ സമയത്ത് ഏത് പ്രായത്തിലുള്ളവർക്കും എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഏത് സാഹചര്യത്തിലുള്ള ആളാണെങ്കിലും നമുക്ക് ഗ്രാമർ പഠിക്കാം. അത് നമ്മുടെ ലാംഗ്വേജിനെ ഒന്നും കൂടി ഇമ്പ്രൂവൈസ് ചെയ്യാനായിട്ടോ അതിനൊന്ന് പോളിഷ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അത് മാത്രമല്ല, പിന്നെ തുടങ്ങിയിട്ടുള്ള ഈ കോമ്പറ്റീറ്റീവ് എക്സാംസിന്, നിങ്ങളുടെ കുട്ടികളിലാണെങ്കിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കാണെങ്കിൽ പി എസ് സി, എസ് എസ് സി, ടെറ്റ്, നെറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും നമുക്ക് ഗ്രാമർ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ പി എസ് സി ഒക്കെ തീർച്ചയായിട്ടും ഗ്രാമർ ബേസ്ഡാണ് ചോദ്യങ്ങളെല്ലാം വരുന്നത്. 20 മാർക്ക് നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചാൽ മാത്രം കിട്ടുന്ന മാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് എന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് 8 പാർട്സ് എന്ന് പറയുന്നത്. നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വെർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജെക്ഷൻ, ഇതാണ് 8 പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അത് ഒരു വാക്കുകളെ പലതരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുന്ന, അക്കോർഡിംഗ് ടു ദയർ യൂസ് ആൻഡ് അക്കോർഡിംഗ് ടു ദയർ വർക്ക്. ഒരു വാചകത്തിൽ അവർ ചെയ്യുന്ന ജോലി, അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ വേർഡ് ചെയ്യുന്ന ജോലി, അതായത് ആ ഒരു വേർഡിനെ എന്ത് പ്രാധാന്യമാണ് ഒരു വാചകത്തിലുള്ളത് അല്ലെങ്കിൽ എന്ത് പർപ്പസാണ് ആ വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് കൊണ്ട് കിട്ടുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അർത്ഥം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണ്. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമം, അതായത് ഏതൊരു വസ്തുവിനും ഒരു പേരുണ്ടായിരിക്കും, ആ പേരാണ് നൗൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ടേ പറയുള്ളൂ, കാരണം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തുടർന്നുള്ള ക്ലാസ്സുകളിൽ കിട്ടും. അപ്പം നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ നാമം എന്നാണ് മനസ്സിലാക്കുക. നാമം എന്ന് പറഞ്ഞാൽ എന്താണ്, പേരാണ്. ഇറ്റ്സ് എ നെയ്മിങ് വേർഡ്. എന്തിനെ എന്തിൻ്റെ പേരായാലും കുഴപ്പമില്ല, അതൊരു പേരായിരിക്കും. അപ്പോൾ ഒരു വാചകത്തിൽ നൗൺ കണ്ടെത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. എന്തിൻ്റെങ്കിലും ഒരു പേര് ആ വാചകത്തിലുണ്ടെങ്കിൽ അത് നൗൺ ആയിരിക്കും. തീർച്ചയായിട്ടും
ഒരു നൗൺ എങ്കിലും ഇല്ലാത്ത വാചകങ്ങൾ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രോനൗൺ. പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാമത്തിന് പകരം ഉപയോഗിക്കുന്നത്, സർവനാമം. നാമത്തിന് പകരമായിട്ട്, അതായത് ചില പേരുകൾക്ക് പകരമായിട്ട് വീണ്ടും അതിൻ്റെ റിപ്പിറ്റേഷൻ വരുന്ന സമയത്ത് അത് ആവർത്തിക്കാതിരിക്കാനായിട്ട് അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രോനൗൺ. തേർഡ് വൺ അഡ്ജക്റ്റീവ് ആണ്. മലയാളത്തിൽ നമ്മളതിനെ നാമവിശേഷണം എന്ന് പറയുന്നു. അപ്പം നാമം, സർവനാമം, നാമവിശേഷണം. നാമവിശേഷണം എന്ന് പറയുമ്പോൾ എന്താ, ആ പേരിൽ നിന്ന് തന്നെ ഉണ്ട്, നാമത്തിനെ വിശേഷിപ്പിക്കുന്നത്. ഭംഗിയുള്ള പൂവ്, ചെറിയ കുട്ടി, വലിയ മനുഷ്യൻ, വലിയ മരം എന്നൊക്കെ പറയുമ്പോൾ അതിൽ എന്താണ് പറയുന്നത്? ഒരു വസ്തുവിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ഒന്നുകൂടി ഭംഗിയുള്ളതാക്കുക, അതിനെ ഒന്ന് പോളിഷ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വേർഡ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഭംഗിയുള്ള പൂവ്, ബ്യൂട്ടിഫുൾ ഫ്ലവർ. അവിടെ എന്താണ് അഡ്ജക്റ്റീവ്? ബ്യൂട്ടിഫുൾ. ആ നൗണ്, ഫ്ലവർ എന്ന് പറയുന്ന ആ നൗണിനെ ഒന്ന് വിശേഷിപ്പിച്ചുകൊണ്ട്, ഒന്ന് ഭംഗിയാക്കിക്കൊണ്ട് നമ്മൾ പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡ് അതിൻ്റെ തൊട്ട് മുന്നേ ഉണ്ട്. അതാണ് അഡ്ജക്റ്റീവ്, നാമവിശേഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മൂന്നെണ്ണത്തിന് ഒരു കാറ്റഗറി ആക്കുക നമ്മൾ. കാരണം നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, നാമം, സർവനാമം, നാമവിശേഷണം. നാമം എന്ന് പറയുമ്പോൾ എന്തിൻ്റെയും പേരാണ്, ഇറ്റ്സ് എ നെയ്മിങ് വേർഡ്. നെയ്മിങ് വേർഡാണത്. ഏ എന്തോ ആയിക്കോട്ടെ, പേര് എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കൾക്കും, എല്ലാ മനുഷ്യനും, എല്ലാ സാധനങ്ങൾക്കും, എല്ലാ സ്ഥലത്തിനും, അങ്ങനെ എന്ത് എന്തിനും പേരുണ്ട്. അപ്പോൾ ആ പേര് എല്ലാം കൂടി ചേർന്നതിനെയാണ് നൗൺ എന്ന് പറയുന്നത്. ആ പേരിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. ആ പേരിന് വിശേഷിപ്പിക്കുന്ന പദമാണ് അഡ്ജക്റ്റീവ്. ഓക്കെ, അത് മൂന്നും അങ്ങനെ കഴിഞ്ഞു. നാലാമത്തത് വെർബ്, ക്രിയ. അത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റുള്ള ഒന്നും നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും വെർബ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എൻ ഇംഗ്ലീഷ് സെൻറ്റൻസ്. ഇംഗ്ലീഷ് സെൻറ്റൻസിലെ വെർബിന് വളരെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഒരു വെർബാണ്, ഒരു വെർബില്ലാത്ത വാചകം പോലും ഇംഗ്ലീഷ് സെൻറ്റൻസിൽ ഉണ്ടായിരിക്കില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. അതുമാത്രമല്ല, ഒരു വെർബാണ് ആ വാചകത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്, അതിൻ്റെ കാലം തെളിയിക്കുന്നത്, അത് ഏത് ടെൻസിലാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നടക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ വെർബ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ വെർബ് ആണ് നാലാമതായിട്ട് പഠിക്കുന്നത്. ക്രിയ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വെർബാണ്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് വെർബായിട്ട് കണക്കാക്കാം. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? വെർബാണ്, ആക്ഷൻ വേർഡ് എന്നും കൂടി പറയാറുണ്ട്. ഇനി എഡ്വെർബ്. നേരത്തെ നാമവിശേഷണം എന്ന് പറഞ്ഞതുപോലെ തന്നെ എഡ്വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയാവിശേഷണം, ക്രിയയെ വിശേഷിപ്പിക്കുന്ന പദം. എഡ്വെർബ് എന്താണോ ക്രിയ, അതായത് ഓടുക, ചാടുക എന്ന് തുടങ്ങിയിട്ടുള്ള ക്രിയകളെ നമ്മളൊന്ന് വിശേഷിപ്പിക്കുകയാണ്. വേഗത്തിൽ ഓടി, ഭംഗിയായി എഴുതി, ഭംഗിയായി പാടി എന്ന് തുടങ്ങിയിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ പാടുക, എഴുതുക, ഓടുക എന്ന് തുടങ്ങിയിട്ടുള്ള ക്രിയകളെയാണ് നമ്മൾ വിശേഷിപ്പിച്ചത്. ആ ക്രിയ എങ്ങനെ ചെയ്തു എന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിച്ച വേർഡാണ് എന്ത്? അഡ്വെർബ് എന്ന് പറയുന്നത്, അതായത് ക്രിയാവിശേഷണം. ഇനി അടുത്തതാണ് പ്രിപ്പോസിഷൻസ്. പ്രിപ്പോസിഷൻസും നമുക്ക് എല്ലാവിധ എക്സാമിനേഷനുകളിലും എല്ലാ ടെക്സ്റ്റ് ബുക്കിലും നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഒരു സാധനമാണ്. ഇന്ന, ഓൺ, അറ്റ്, ഫോർ, സിൻസ്, ഓഫ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ. സത്യത്തിൽ ഇത് കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞാലാണ് തെറ്റുക. നോർമലി നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തന്നിട്ട് നമ്മൾ പ്രിപ്പോസിഷൻ ഒന്നും പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശമൊക്കെ വായിച്ച് ഏകദേശം ആപ്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസിൽ കൃത്യമായിട്ട് ഇത് ഓപ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതായത് ആ ബോക്സിൽ നിന്ന് തന്നിട്ടുള്ളതിന് കൃത്യമായിട്ട് SLC ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ഈ പ്രിപ്പോസിഷൻസ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്നുള്ളത്. പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത് ഒരു വലിയ കാറ്റഗറിയാണ്. ഒരു അതിൻ്റെ മലയാളത്തിൽ പറയുന്ന വേർഡാണ് ഗതി എന്നുള്ളത്. അതായത് ഒരു വസ്തുവിൻ്റെ സ്ഥാനം, സമയം, സ്ഥലം ഒക്കെ നിർണ്ണയിക്കുന്ന വാക്കുകളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എ കാറ്റ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ടേബിൾ. എ കാറ്റ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ടേബിൾ എന്ന് പറയുമ്പോൾ അണ്ടർ എന്നുള്ളതാണ് അവിടുത്തെ പ്രിപ്പോസിഷൻ. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫോർ എൻ എക്സാമ്പിൾ, അണ്ടർ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രിപ്പോസിഷൻ. അതെന്തിന്, അത് അവിടെ വെക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ്? ഒരു പൂച്ച മേശയുടെ എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെയാണ്. അത് പറയാനായിട്ട് നമുക്ക് അണ്ടർ എന്നുള്ള വേർഡ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ വാചകത്തിലെ അണ്ടർ എന്ന് പറയുന്ന ആ ഒരു വേർഡ് കൊടുക്കുന്ന ധർമ്മം, അതിൻ്റെ ഫങ്ഷൻ, അതിനെ അടിസ്ഥാനപ്പെടുത്തി അണ്ടർ എന്ന് പറയുന്നത് പ്രിപ്പോസിഷനായും. ഇങ്ങനെ ഓരോ സെൻറ്റൻസുകളും, ഇനി ഇതിന് ശേഷം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സെൻറ്റൻസുകളൊക്കെ എഴുതി വെച്ചിട്ട് അതിൽ നിന്ന് ഈ പറയുന്ന എട്ട് കാറ്റഗറിയിലേക്ക് നമുക്ക് വാക്കുകൾ എടുത്തെഴുതാനായിട്ട് പറ്റും. കാരണം
അത് ഓരോന്നും ഓരോ ഡിഫറൻറ്റ് ഫങ്ഷൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവക്ക് അവയ്ക്ക് ഓരോന്നിനും ഓരോ പേരുകളാണ്. കാറ്റ് എന്ന് പറയുന്നത് ഇവിടെ നൗൺ ആണ്. ഓക്കെ, എ കാറ്റ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ടേബിൾ. ടേബിൾ എന്ന് പറയുന്നത് നൗൺ ആണ്, സിറ്റിംഗ് എന്ന് പറയുന്നത് വെർബാണ്. അപ്പൊ എല്ലാ പാർട്ട് ഓഫ് സ്പീച്ചും എല്ലാ വാചകത്തിലും വരണം നിർബന്ധമല്ലേ. പക്ഷെ വെർബ് എന്തായാലും ഉണ്ടായിരിക്കും, നൗണും ഒട്ടുമിക്ക വാചകങ്ങളിലും ഉണ്ടായിരിക്കും. ഇവിടെ അത് സൂചിപ്പിക്കുന്നത് ആ പൂച്ച എവിടെയിരിക്കുന്നു, അതിന്റെ സ്ഥാനം, അതിന്റെ അതിരിക്കുന്ന സ്ഥലം, അത് സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പൊ ഏതൊരു വസ്തുവും സ്ഥിതി ചെയ്യുന്ന ആ ഒരു സർഫേസ് അതെന്താണെന്ന് മനസ്സിലാക്കി തരാനാണ് പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കൺജങ്ഷൻ. ഇത് ജോയിനിങ് വേർഡ്സ് ആണ്. ഒരു വാചകത്തിലെ രണ്ടോ അതിലധികമോ വാക്കുകളെ കൂട്ടിച്ചേർക്കാനായിട്ട് അല്ലെങ്കിൽ വാചകങ്ങളെ തന്നെ കൂട്ടിച്ചേർക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് കൺജങ്ഷൻസ്. ആൻഡ്, സോ, ബിക്കോസ്, ബട്ട്, ഓർ തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഒരു വാചകം എല്ലായ്പ്പോഴും ഒറ്റ വാചകം പറഞ്ഞ് നമുക്ക് നിർത്താൻ പറ്റില്ല. എനിക്ക് പനി ആയതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ക്ലാസ്സിൽ വരാതിരുന്നത്. അവിടെ രണ്ട് സെന്റൻസ് ഉണ്ട്. ഒന്ന് എനിക്ക് പനിയായിരുന്നു എന്നും പറയുന്നുണ്ട്, രണ്ടാമത് എന്താണ് ഞാൻ ഇന്നലെ ക്ലാസ്സിൽ വന്നില്ല എന്നുള്ളൊരു ആശയം കൂടി ഉണ്ട്. രണ്ട് ആശയങ്ങളും കൂടി കൂട്ടി യോജിപ്പിക്കാൻ അവിടെ എന്താണ് യൂസ് ചെയ്തത്? ആയതുകൊണ്ട്, എനിക്ക് ഇന്നലെ പനി ആയതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ക്ലാസ്സിൽ വരാതിരുന്നത്. അപ്പൊ ബിക്കോസ് എന്നുള്ളതാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ. അതായത് രണ്ട് വാചകങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നു, അല്ലെങ്കിൽ രണ്ട് വാക്കുകളെ, രണ്ട് വേർഡ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ച് ഒരു വാചകമാക്കി മാറ്റുന്നു. അത്തരത്തിൽ ആശയങ്ങൾ പങ്കുവയ്ക്കുമ്പോഴാണ് നമ്മൾ കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ, ഇന്റർജെക്ഷൻ. ഇത് കോമൺ ആയിട്ട് നമ്മൾ സംസാരത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. അല്ലാതെ നമ്മൾ ഇത് എഴുതുന്ന സമയത്ത് അത്രത്തോളമൊന്നും ഉപയോഗത്തിൽ വരുന്ന ഒരു വാക്കല്ല ഈ ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ അതിനെ വ്യാക്ഷേപകം എന്ന് പറയുന്നു. അത് മനസ്സിലാക്കി തരാനാണെങ്കിൽ കുറച്ച് സിറ്റുവേഷൻസ് നോക്കാം. നമ്മളിപ്പോൾ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ചെളിയിൽ ചവിട്ടി, ചെളിയിൽ കാല് താന്നുപോയി. അപ്പം നമ്മൾ അഹ് എന്ന ഒരു സൗണ്ട് ഉണ്ടാക്കും. അയ്യോ എൻ്റെ കാല് ചെളിയിൽ മുങ്ങി എന്ന് പറയുന്നതിന് മുൻപ് നമ്മുടെ വായിൽ നിന്ന് വരുന്നൊരു സൗണ്ട് ഉണ്ട്. അതെന്താണ്? ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും ഓരോ തരത്തിലാണ്. അവിടെ നമുക്കൊരു അറപ്പാണ്. അപ്പം ആ അറപ്പിനനുസരിച്ച രീതിയിൽ നമ്മളൊരു ശബ്ദം ഉണ്ടാക്കുന്നു. നമ്മളൊരു കാര്യം കാര്യമായിട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് പറ്റണില്ല. അപ്പം നമ്മൾ എന്നുള്ള രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നു. ദേഷ്യം കൊണ്ടാണ് ആ ഒരു ശബ്ദം ഉണ്ടാക്കുന്നത്. അതുപോലെ എക്സൈറ്റ്മെന്റ്, വാവ്, വളരെയധികം സർപ്രൈസ്ഡായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി ഒരു ശബ്ദം ഉണ്ടാക്കുന്നു. ഇത്തരത്തിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലാത്ത കുറച്ച് ശബ്ദങ്ങളെയാണ് ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും പറയാൻ എന്നുള്ളതിന് എന്താ അർത്ഥം അത് പറയാൻ പറ്റില്ല. വാവ് എന്നുള്ളതിന് എന്താ അർത്ഥം? അങ്ങനെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് മീനിങ്ലെസ് ആണ് അത്തരം വാക്കുകളൊക്കെ. പക്ഷേ ആ അർത്ഥമില്ലാത്ത ആ വാക്കുകൾ വലിയൊരു ആശയം കൺവേ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് ആ ഒരു ശബ്ദത്തിൽ നിന്ന് നമ്മുടെ ഒരു എക്സ്പ്രഷൻ, നമ്മുടെ ആ സമയത്ത് നമ്മുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഫീലിങ്സ് അങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇതിനെ കുറിച്ചെല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഇതിൽ ഓരോന്നിനും ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. നൗണിന് തന്നെ വരുന്നുണ്ട് രണ്ട് നാല് കാറ്റഗറൈസേഷൻ. അപ്പൊ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊരു തുടക്കം മാത്രം. നമ്മൾ ഗ്രാമർ പഠിക്കേണ്ടത് നമ്മുടെ റിട്ടൺ ലാംഗ്വേജ് ഇമ്പ്രൂവൈസ് ചെയ്യാനാണെന്ന് മനസ്സിലാക്കുക. അതും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ പഠിക്കാൻ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ശ്രമിക്കരുത്. ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത് തീർത്തും, ഞാൻ അതിൻ്റെ വീഡിയോസ് ഒക്കെ കുറച്ച് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. ആ ഒരു ലെവലിലായിരിക്കണം. കൂടുതൽ നമ്മൾ ഗ്രാമറിനെ ഫോക്കസ് ചെയ്ത് സംസാരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഇവിടെ നമ്മൾ പരീക്ഷേനെ മുൻനിർത്തിക്കൊണ്ട് ഇന്നത്തെ സ്റ്റുഡൻസിനെ ഗ്രാമർ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഏത് പ്രായക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ ബേസിക് മുതൽ നമ്മൾ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ വരെയുള്ള ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ലെസൺ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പാർട്ട് ഓഫ് സ്പീച്ച് ആണ്, അതിൽ 8 പാർട്സ് ആണുള്ളത്. അത് ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.